ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്നും പുതിയൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് എക്സാമിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തിയെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് എക്സാം നടക്കും എന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഒറിജിനൽ എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സോൾജിയൽ ജി ഡി ടെക്നിക്കൽ സോർജിയൽ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് എയിത്ത് പാസ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളുടെ എക്സാം ഇരുപത്തിയെട്ടാം തീയതി നവംബറിന് ഉണ്ടായിരിക്കില്ല എന്നാണ് അതായത് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത് ഇരുപത്തിയെട്ട് നവംബർ രണ്ടായിരത്തി ഒന്നിന് ഇരു ഇന്ത്യൻ ആർമിയുടെ എല്ലാ എക്സാമുകളും നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു എന്നാൽ കോവിഡിൻ്റെ സിറ്റുവേഷൻസ് കാരണം വീണ്ടും എക്സാം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു ഡേറ്റ് വരുമ്പോൾ സൈറ്റിലൂടെ നിങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് കാരണം ഇരുപത്തെട്ടാം തീയതി എക്സാം നടത്താൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഹോൾ ടിക്കറ്റും കൊടുത്തു കഴിഞ്ഞിരുന്നു ഇപ്പോൾ സൈറ്റിലുതായി വന്നിരിക്കുന്നു അതായത് എക്സാം മാറ്റി വീണ്ടും കോവിഡ് ഇഷ്യൂ കാരണം വീണ്ടും എക്സാം മാറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനിയും എക്സാമിന് നമ്മൾ കാത്തിരിക്കണം അപ്പോൾ ഇനിയൊരു ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഡിസംബറിൽ ഇതുവരെ ഡിസംബറിലെ ഇന്ത്യൻ ആർമി എക്സാം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇനി ഡിസംബറിൽ എക്സാം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മിക്കവാറും ജനുവരിയാവും ഇനി അടുത്ത് എക്സാം ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഞാനൊരു സാധ്യത മാത്രമാണ് പറയുന്നത് എൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ചാണ് ഉറപ്പായും ഇനി ജനുവരിയിൽ മാത്രമേ എക്സാം നടക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇനി ജനുവരി ആവാനാണ് സാധ്യത എക്സാമിന് അപ്പോൾ എക്സാമിന് വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട് ഇനി എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് ഒരുപാട് ക്യാൻഡിഡേറ്റ്സ് നെഗറ്റീവായിട്ട് അതായത് ഈ ഒരു എക്സാമിന് ഇനി പോകുന്നില്ല അതായത് ഏതൊരു ഡേറ്റിൽ എക്സാം നടന്നാലും ഇനി എക്സാം എഴുതാൻ പോകുന്നില്ല എന്ന് എനിക്ക് കുറച്ച് ക്യാൻഡിഡേറ്റ്സ് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ മൂന്ന് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടും അവരെ പോലെ ഇരിക്കുന്നവരോട് കൂടെയാണ് പറയുന്നത് കാരണം എക്സാം ഉറപ്പായി നടക്കും നിങ്ങൾ ഇത്രയും ദിവസം പ്രിപ്പയർ ചെയ്തതാണ് ഇത്രയും ദിവസം കാത്തിരുന്നതാണ് അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇനി കാത്തിരിക്കണം എക്സാം ഉറപ്പായിരുന്നു നടത്തും അതായത് ഈ വർഷത്തെ റാലി റദ്ദെയ്യോ അങ്ങനെയൊന്നും ഇല്ല ഈ വർഷത്തെ റാലി ചെയ്യും ഇനി ഈ വർഷം റാലി ഉണ്ടാവില്ല ഈ വർഷം സെലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഉറപ്പായി ഈ വർഷം റാലി നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം റാലി നടന്നിട്ടുണ്ട് ഈ വർഷവും റാലി നടക്കും എക്സാം കഴിഞ്ഞ വർഷത്തെ എക്സാം റാലിയുടെ എക്സാമും ഈ വർഷം ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ അതിനുവേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു അവസരങ്ങൾ ഇപ്പോൾ കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനുള്ള അവസരം അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം പഠിച്ചാണെന്ന് കരുതുന്നു ഇനിയും കിട്ടുന്ന അറിവുകൾ മാക്സിമം ശേഖരിച്ച് അത് പഠിക്കുക നിങ്ങൾക്ക് ഉറപ്പായും ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ മനസ്സിലായി കാണും ഞങ്ങൾ അതായത് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഒരിക്കലും ഫേക്കായിട്ട് അപ്ഡേറ്റും പുറത്ത് വിടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണണം കാരണം കഴിഞ്ഞ മാസം എക്സാം മാറ്റിയപ്പോഴും അതിന് മുമ്പായിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തെട്ടിന് എക്സാം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോഴും ഇതേപോലെ സൈറ്റിൽ വന്നു എക്സാം ഇരുപത്തെട്ടിന് നടത്തില്ല എന്ന് ഇപ്പോൾ നവംബറിൽ നടത്താനുള്ള അപ്ഡേറ്റ് എല്ലാം ലഭിച്ചതായിരുന്നു ഇപ്പോൾ പിന്നെ പറയുന്നു കോവിഡിൻ്റെ കാരണം നവംബർ ഇരുപത്തെട്ടിന് നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചിരുന്നു പക്ഷേ നടത്താൻ നിർഭാഗവശാലും നടത്താൻ കഴിയുന്നില്ല കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നടത്താൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങളൊരു വിധത്തിലുള്ള ഫേക്ക് അപ്ഡേറ്റ്സും ഞങ്ങളുടെ ചാനലിലൂടെ പുറത്തുവിടുന്നില്ല എന്ന് ഫ്രണ്ട്സ് അപ്പോൾ എക്സാം എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അടുത്ത റാലിയും ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വലുത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്